ദയാവധത്തിന് അനുമതി തേടി 600 മുസ്ലിം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കോടതിയിൽ. ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്നാണ് ഈ ദയനീയമായ വാർത്ത. തൊഴിലിടങ്ങളിൽ മതത്തിൻ്റെ പേരിൽ വിവേചനവും പീഡനവും ജീവിതം വഴിമുട്ടി മത്സ്യത്തൊഴിലാളികൾ മുസ്ലിം സമുദായത്തിലെ ആളുകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു. തുറമുഖത്ത് ഒരു ബോട്ട് നങ്കൂരമിടാൻ പോലും അനുവദിക്കുന്നില്ല. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 600 മുസ്ലിം മത്സ്യത്തൊഴിലാളികൾ ദയാവധത്തിന് അനുമതി തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് മുസ്ലിം വിഭാഗത്തിൻ്റെ സ്വത്തുവകകൾ തിരഞ്ഞുപിടിച്ച് ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തെറിയുമ്പോൾ, മറുവശത്ത് ജീവനോപാധികളും ജീവിതവും തകർക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. വിവേചനമുണ്ടാക്കി ഒരു വിഭാഗത്തെ എല്ലാ നിലയിലും തകർക്കാൻ ശ്രമിക്കുകയാണ് അവർ. തൊഴിലിടത്തിൽ കടുത്ത വിവേചനവും പീഡനവും നേരിടുന്നുവെന്ന് ആരോപിച്ചാണ് ഗുജറാത്തിലെ പോർബന്ദർ ജില്ലയിലെ ഗുസാബറിൽ നിന്നുള്ള 600 മുസ്ലിം മത്സ്യത്തൊഴിലാളികൾ ദയാവധത്തിന് അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്ന് വർഷങ്ങളായി തുടരുന്ന കടുത്ത വിവേചനത്തിൽ മനം തൊന്ന് ദയാവധത്തിന് അപേക്ഷിച്ചിരിക്കുകയാണെന്നാണ് ഹർജിയിൽ പറയുന്നത്. 600 പേർ ദയാവധത്തിന് അപേക്ഷിച്ച് കോടതിയെ സമീപിക്കുന്നത് രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ആദ്യ സംഭവമാണ്. മത്സ്യത്തൊഴിലാളികൾ സമർപ്പിച്ച ഹർജിയിൽ വരും ദിവസങ്ങളിൽ കോടതി വിശദമായ വാദം കേൾക്കും. ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് തങ്ങൾക്ക് ഈ കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഒരു നൂറ്റാണ്ടോളമായി 100 കുടുംബങ്ങൾ പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന സ്ഥലമാണ് പോർബന്ദറിലെ ഗുസാബറി. തങ്ങൾക്ക് ഫിഷറീസ് വകുപ്പ് മത്സ്യബന്ധനത്തിന് ലൈസൻസ് നൽകിയിട്ടുള്ളതാണെന്നും ഹർജിക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചു വർഷങ്ങളായി വകുപ്പ് അധികൃതർ മത്സ്യബന്ധനത്തിന് തങ്ങളെ അനുവദിക്കുന്നില്ലെന്നും തുറമുഖത്ത് ഒരു ബോട്ട് നങ്കൂരമിടാൻ പോലും അനുവദിക്കുന്നില്ലെന്നും അവർ പറയുന്നു. 2016 മുതൽ തങ്ങളെ ഇത്തരത്തിൽ വേട്ടയാടുകയാണെന്നും ഇതുമൂലം ജീവനോപാധികൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണെന്നും ഇനി മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെയും മതം തന്നെയാണ് പ്രശ്നം. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളെ തിരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കുകയാണെന്ന് ഹർജിക്കാർ പറയുന്നുണ്ട്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരികൾ തങ്ങളുടെ കുടുംബങ്ങളെ പീഡിപ്പിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഹിന്ദു മുസ്ലിം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ വിവേചനം കാണിക്കുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടായില്ല. നിയമവിരുദ്ധമായി ഒരു പ്രവർത്തനത്തിലും തങ്ങൾ ഏർപ്പെടുന്നില്ല, എന്നിട്ടും തങ്ങളെ ഉപദ്രവിക്കുകയാണ് എന്നാണ് ഹർജിക്കാർ പറയുന്നത്. ഇവിടെയും മുസ്ലിം നാമവും മതവും ഒക്കെ തന്നെയാണ് പ്രശ്നം. ഒരിടത്ത് ബുൾഡോസർ കൈകൾ ഉയരുമ്പോൾ ഇവിടെ അധികാരികൾ തന്നെ സംഘപരിവാർ ഭരണകൂടങ്ങൾക്ക് വേണ്ടി ഒത്താശ ചെയ്യുകയാണ്. ഇടിച്ചു നിരത്തുക മാത്രമല്ല, തൊഴിലിടങ്ങളിൽ ഭ്രഷ്ട് കൽപ്പിച്ചും ജീവനോപാധികളും ജീവിതവും നശിപ്പിക്കുക എന്നതും ചിലരുടെ ലക്ഷ്യമാവുകയാണ്. way2nikah.com, the exclusive Muslim matrimonial site.